ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസത്തിലധികം. പ്രതിഷേധവുമായി മറ്റൊരു മുത്തശ്ശി ഇറങ്ങി. 5 മാസമായി പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ റോഡിലിരുന്ന് 90-കാരിയായ മുത്തശ്ശി പ്രതിഷേധിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്താണ് സംഭവമുണ്ടായത്. കറുപ്പ് പാലം സ്വദേശിനി പൊന്നമ്മ എന്ന വയോധികയാണ് പ്രതിഷേധിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധമുണ്ടായത്. റോഡിൽ കസേരയിട്ടിരുന്നാണ് പൊന്നമ്മ പ്രതിഷേധിച്ചത്. റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് അറിഞ്ഞ പോലീസ് പൊന്നമ്മയെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു. വണ്ടിപ്പെരിയാർ പോലീസെത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ചത്. 5 മാസമായി പെൻഷൻ കിട്ടുന്നില്ല എന്ന് പൊന്നമ്മയുടെ മകൻ പറഞ്ഞു. കിടപ്പ് രോഗിയായിട്ടും വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടപടിയും ഒന്നും നടത്തിയിട്ടില്ല എന്നും മകൻ പറയുന്നു. നേരത്തെ അടിമാലിയിൽ മറിയക്കുട്ടി എന്ന വയോധികയുടെ പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു. ഇതുപോലെ നിരാലംബരായ ഒരുപാട് വൃദ്ധജനങ്ങൾക്ക് ഈ 5 മാസമായി അവർക്ക് അർഹിക്കുന്ന പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ സർക്കാർ നൽകുന്നില്ല എന്ന പരാതി ഉയരുമ്പോൾ പെൻഷൻ കൂട്ടിയില്ല എന്ന് മാത്രമല്ല അത് സമയത്ത് എന്ന് നൽകും എന്ന് കൃത്യമായി മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നുമില്ല എന്നാണ് പരാതി. ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, വലയുന്ന എത്രയോ പാവപ്പെട്ടവരും വയോധികരും നമ്മുടെ നാട്ടിൽ പലയിടത്തായി ഉണ്ട്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെയൊന്നും മനസ്സ് കാണാതെ, അവരുടെയൊന്നും ബുദ്ധിമുട്ട് കാണാതെ ഇത്തരത്തിൽ പണമില്ല, കേന്ദ്രം നൽകുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ധനവകുപ്പും കേരള സർക്കാരും ഇതിനെ ന്യായീകരിക്കുന്നത്. പാവപ്പെട്ടവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാതിരുന്നിട്ട് എന്ത് സാമ്പത്തിക നേട്ടമാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ സർക്കാരിൻ്റെ രീതിയിലുള്ള എല്ലാ പരിപാടികളും നടത്തുന്നു. ഇവിടെ ധൂർത്ത് എന്ന് പറയുന്ന എത്രയോ പരിപാടികൾ നടന്നു. 40 കോടി രൂപ ചെലവിട്ട് കേരളീയം നടത്തി, കോടികൾ ചെലവിട്ട് നവകേരള സദസ്സ് നടത്തി. അതിനൊക്കെ പണമുണ്ട്. പക്ഷേ പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഈ വയസ്സായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ അത് കണ്ടിട്ട് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നു നാട്ടുകാർ സർക്കാരിനോട്. ഈ അവസ്ഥയിൽ കഴിയുന്ന 100-കണക്കിന് 1000-കണക്കിന് ആളുകൾ പലയിടത്തായി ഉണ്ട്. വിവിധ ക്ഷേമ പെൻഷനുകൾ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ സമരത്തിനായി ഡൽഹിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയാണ് പോയത് എന്ന് പറയപ്പെടുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനായി ഡൽഹിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊന്നും ഈ പൊന്നമ്മയുടെയോ മറിയക്കുട്ടിയുടെയോ ഒന്നും ബുദ്ധിമുട്ട് അറിയുന്നില്ലേ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുകയാണ്.